മല്ലി പ്രസവവേദനയെടുത്ത് അലറിക്കരയുകയാണ്. മല്ലിയുടെ ഭർത്താവായ കണ്ണയ്യ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഒരു വൈറ്റാട്ടിയെ വിളിക്കാൻ പോയിരിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾ ആലോചിക്കും, വൈറ്റാട്ടിയോ? അതെ, ഇത് വർഷം 1960, അതും തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമം. സമയം ഏതാണ്ട് 11:30. കണ്ണയ്യയും വൈറ്റാട്ടിയും എത്തുമ്പോഴേക്കും മല്ലി രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഉടനെ തന്നെ വൈറ്റാട്ടി മല്ലിയുടെ അരികിലെത്തി ആവശ്യമുള്ള ശുശ്രൂഷകൾ തുടങ്ങുന്നു. ഏതാനും അരമണിക്കൂർ കഴിയുമ്പോൾ മല്ലിക്ക് പ്രസവവേദന മൂർച്ഛിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എന്നാൽ വൈറ്റാട്ടി വിചാരിച്ചിട്ടും മല്ലിയുടെ രക്തസ്രാവം നിർത്താനാകുന്നില്ല. മല്ലി ഈ സമയത്തേക്കും ബോധരഹിതയായി. കണ്ണു തുറക്കുമ്പോൾ മല്ലി ഹോസ്പിറ്റലിലാണ്. എന്നാൽ അരികിൽ തൻ്റെ കുഞ്ഞില്ല. തൊട്ടടുത്ത് നിന്ന സിസ്റ്ററിനോട് തൻ്റെ കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കുന്ന മല്ലിയോട് സിസ്റ്റർ പറഞ്ഞു, താൻ ജന്മം നൽകിയത് ഒരു മരിച്ച കുട്ടീനെയായിരുന്നു. തീരെ വിശ്വസിക്കാനാവാതെ മല്ലി ഡോക്ടറിനോടും നഴ്സിനോടുമായി അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, താൻ ജനിച്ച കുട്ടിയുടെ കരച്ചിൽ കേട്ടതാണ്. സംശയം തോന്നിയ ഡോക്ടർ കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ആവശ്യപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെ എങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചതിന് ശേഷമാണോ മരിച്ചത്, ജനിക്കും മുമ്പേ മരിച്ചിരുന്നോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? നിങ്ങൾ എല്ലാവരും തന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആയിരുന്നു ലങ് വോളിയം ആൻഡ് കപ്പാസിറ്റി. അതിൽ ഒരു ലങ് ഓളിയത്തിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. റെസിജ്വൽ ഓളിയ. വാട്ട് ഈസ് റെസിജ്വൽ ഓളിയം ഓഫ് ലങ്സ്? ഇറ്റ് ദ എമൗണ്ട് ഓഫ് എയർ ദറ്റ് റിമൈൻസ് ഇൻ ദ ലങ്സ് ഈവൺ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഒരാൾ എത്ര കഷ്ടപ്പെട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാലും കുറച്ച് എയർ ലങ്സിൽ തന്നെ റിമൈൻ ചെയ്യും. അതിനെയാണ് റെസിജ്വൽ ഓളിയം എന്ന് പറയുക. ഇവിടെ ഡോക്ടർ ചെയ്തത് ഇത്ര മാത്രം, കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ ലങ്സ് എടുത്ത് ഒരു വെള്ളത്തിലേക്ക് ഇടുക. ഈ വെള്ളത്തിലിട്ടപ്പോൾ ഡോക്ടർ ശ്രദ്ധിച്ചത് ഈ കുട്ടിയുടെ ലങ്സ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു. അങ്ങനെ ഡോക്ടർ പറയുകയും ചെയ്തു, ഈ കുട്ടി ജന്മശേഷമാണ് മരിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ഫീറ്റസ് ആയി എംബ്രിയോ ആയി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കടക്കുമ്പോൾ അതിന് ശ്വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ കുട്ടി ജനിച്ച ഉടനെ തന്നെ ആദ്യത്തെ കരച്ചിൽ അതിൻ്റെ ഫസ്റ്റ് ബ്രീത്ത് ആണ്. അതുവഴിയാണ് കുട്ടി തൻ്റെ റെസ്പിറേറ്ററി ഓർഗനായ ലങ്സിലേക്ക് എയറിനെ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബ്രീത്തിന് ശേഷം മാത്രമേ ഒരു കുട്ടിയുടെ ലങ്സിൽ എയർ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പായി മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലങ്സിൽ ഒരിക്കലും എയർ ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ ലങ്സിനെ വെള്ളത്തിലേക്കിടുമ്പോൾ അത് സിങ്ക് ആവുകയും ചെയ്യും. ഇവിടെ മല്ലിയുടെ കുഞ്ഞിൻ്റെ ലങ്സ് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്തത്, സിങ്ക് ആയില്ല. അതിനർത്ഥം കുട്ടി ജന്മശേഷമാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ മല്ലിയുടെ വാദം ശരിയാണെന്ന് ഡോക്ടർ തെളിയിക്കുന്നു.